പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന നേതാവ് യഹിയ തങ്ങൾക്കുള്ള കുരുക്കു മുറുകുന്നു. കോടതിക്കെതിരെ അദ്ദേഹം നടത്തിയ അധിക്ഷേപ പരാമർശമാണ് അദ്ദേഹത്തിന് വിനയായി മാറിയിരിക്കുന്നത്. ഇതിനാൽ കോടതി അലക്ഷ്യത്തിന് അദ്ദേഹത്തിനെതിരെ കേസെടുത്തു കഴിഞ്ഞു. ഹൈക്കോടതി ജഡ്ജിമാരുടെ നിക്കറിന്റെ നിറം കാവിയാണ് എന്ന വിവാദ പരാമർശമായിരുന്നു അദ്ദേഹം ഉയർത്തിയത്. പോപ്പുലർ ഫ്രണ്ടിന്റെ ആലപ്പുഴ എസ് പി ഓഫീസ് മാർച്ചിലായിരുന്നു യഹിയ തങ്ങൾ ഇത്തരത്തിൽ ഹൈക്കോടതി ജഡ്ജിമാർക്കെതിരെ വിവാദപരമായ പരാമർശം നടത്തിയത്. യഹിയ തങ്ങൾ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസമാണ് വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയി. അറസ്റ്റിനെതിരെ നിരവധി തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നടത്തിയിരുന്നു. അദ്ദേഹത്തെ പോലീസ് വാഹനം തടഞ്ഞു നിർത്തി മോചിപ്പിക്കുവാനുള്ള ശ്രമവും നടത്തിയിരുന്നു. ഇത്തരത്തിൽ ശ്രമം നടത്തിയ 6 പേരെ പോലീസ് അറസ്റ്റും ചെയ്തു കഴിഞ്ഞു. യഹിയ തങ്ങളുടെ അറസ്റ്റ് വളരെ വലിയ വിവാദമാണ് ആലപ്പുഴയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് ആലപ്പുഴയിലെ പോപ്പുലർ ഫ്രണ്ടിന്റെ റാലിയിൽ വിളിച്ച പ്രകോപന മുദ്രാവാക്യവുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ ഈ കോടതി അലക്ഷ്യത്തിനും കൂടി വകുപ്പ് ചേർത്തിട്ടുണ്ട് എന്നാണ് അറിയുവാൻ വേണ്ടി കഴിയുന്നത്. ആലപ്പുഴ പോപ്പുലർ ഫ്രണ്ടിന്റെ എസ് പി ഓഫീസ് മാർച്ചിൽ അദ്ദേഹം നടത്തിയ ജഡ്ജിമാർക്കെതിരായ വിവാദ പരാമർശം, ജഡ്ജിമാരുടെ നിക്കറിന്റെ നിറം കാവിയാണെന്ന രീതിയിലുള്ള പരാമർശമാണ് അദ്ദേഹത്തിന് ഇപ്പോൾ വളരെ വലിയ രീതിയിലുള്ള വിനയായി മാറിയിരിക്കുന്നത്. പോപ്പുലർ ഫ്രണ്ടിനെതിരായ കോടതി വിധികളെ ഉദ്ധരിച്ചാണ് അദ്ദേഹം ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത്. അല്ലെങ്കിൽ മാത്രമല്ല പി സി ജോർജിനെ പോലെ അടിക്കടി വിഷം തുപ്പുന്ന വർഗീയവാദികൾക്ക് ഹൈക്കോടതിയിൽ നിന്നും ജാമ്യം ലഭിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു ഹിയ തങ്ങളുടെ ഈ പ്രകോപന പ്രസംഗം. അതുമാത്രമല്ല പോപ്പുലർ ഫ്രണ്ടിനെതിരെ തീവ്ര സ്വഭാവമുള്ള സംഘടന എന്ന രീതിയിൽ കുറച്ചു നാളുകൾക്ക് മുമ്പ് പാലക്കാട് സഞ്ജിത്ത് വധക്കേസിന്റെ, അതിൽ സി ബി ഐ അന്വേഷണം വേണമെന്ന സഞ്ജിത്തിന്റെ ഭാര്യ അർഷദയുടെ വാദം കേൾക്കുമ്പോൾ കോടതി സൂചിപ്പിച്ചിരുന്നു. തീവ്ര സ്വഭാവമുള്ള സംഘടനയാണ് പോപ്പുലർ ഫ്രണ്ട്, എന്നാൽ നിരോധിത സംഘടനയല്ല എന്ന രീതിയിലായിരുന്നു അന്ന് കോടതി പറഞ്ഞത്. ഇതിന്റെ എല്ലാ പശ്ചാത്തലത്തിലാണ് ജഡ്ജിമാർ സംഘപരിവാർ മനസ്സുള്ളവരാണ്, അല്ലെങ്കിൽ ജഡ്ജിമാർ സംഘപരിവാറിന് അനുകൂലമായി വിധി പറയുന്നവരാണ് എന്ന രീതിയിലുള്ള പ്രകോപനം കോടതിക്കെതിരെ, അല്ലെങ്കിൽ കോടതി അലക്ഷ്യമായി യഹിയ തങ്ങൾ ഉന്നയിച്ചത്. ഇപ്പോൾ അദ്ദേഹം ഈ വിവാദ പരാമർശനത്തിനും കൂടി കേസ് നേരിടേണ്ട അവസ്ഥയിലേക്കാണ് എത്തിയിരിക്കുന്നത്. ആലപ്പുഴയിലെ റാലിയിൽ ആ കുട്ടി വിളിച്ച മുദ്രാവാക്യവുമായി ബന്ധപ്പെട്ട ആ റാലിയുടെ സംഘാടകൻ എന്ന രീതിയിൽ അറസ്റ്റ് ചെയ്തു. അതുകൂടാതെ ഈ റാലിയിൽ മുദ്രാവാക്യം വിളിച്ചതിനെതിരെ ആലപ്പുഴയിലെ പോപ്പുലർ ഫ്രണ്ട് നേതാക്കന്മാരുടെ വീടുകൾ പോലീസ് റെയ്ഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ട് നേതാക്കന്മാരെ പോലീസ് വേട്ടയാടുന്നു എന്ന ആരോപണം ഉന്നയിച്ച് നടത്തിയ എസ് പി ഓഫീസ് മാർച്ചിലെ കോടതി അലക്ഷ്യ പ്രസംഗം കൂടിയാവുമ്പോൾ യഹിയ തങ്ങൾക്കുള്ള കുരുക്ക് കൂടുതലായി മുറുകുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ.